നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പാർട്ടിക്ക് ഏറ്റിരിക്കുന്ന കനത്ത പ്രഹരമാണ്. നൂറുമേനി തികയ്ക്കാൻ ഓടി നടന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതി. അതേസമയം തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടത് പാർട്ടിക്കുള്ളിൽ തന്നെ പുകച്ചിലും തുടങ്ങിയിട്ടുണ്ട്. സി പി എമ്മിനെതിരെ സി പി ഐ പരസ്യമായി തിരിഞ്ഞിരിക്കുകയാണിപ്പോൾ. ജനവിധിയാണ് വലുത് എന്നതാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് തോൽവി നൽകുന്ന പാഠമെന്ന് സി പി ഐ നേതാവ് ബിനോയ് വിശ്വം പ്രതികരിച്ചു. ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയം വേണം നടപ്പാക്കാൻ. തൃക്കാക്കര ജനവിധി ഇടത് മുന്നണി ഒരുമിച്ചും പാർട്ടികൾ വെവ്വേറെയും വിശകലനം ചെയ്യുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. തൃക്കാക്കരയിലെ ജനവിധി കേരളീയനെതിരായ വിധി കൂടിയാണെന്നും പരക്കെ അഭിപ്രായം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുള്ള വികസന നയം വേണം എന്ന ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന. ജനവിധിയാണ് വലുത് എന്നതാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ ഇടത് തോൽവി നൽകുന്ന പാഠമെന്നും സി പി ഐ നേതാവ് പറയുന്നുണ്ട്. അതേസമയം തൃക്കാക്കര ജനവിധി ഇടത് മുന്നണി ഒരുമിച്ചും പാർട്ടികൾ വെവ്വേറെയും വിശകലനം ചെയ്യുമെന്ന് സി പി ഐ വ്യക്തമാക്കിയതോടെ സിൽവർ ലൈൻ വിഷയത്തിലടക്കം മുന്നണിയിൽ ചൂടേറിയ ചർച്ചയും ഉറപ്പാക്കിയിട്ടുണ്ട്. തൃക്കാക്കരയിലെ കനത്ത തോൽവിക്ക് കാരണം അമിത ആവേശമാണെന്ന വിലയിരുത്തലും സി പി ഐക്കുണ്ട്. സി പി എമ്മിന്റെ വലിയ പ്രചാരണ കോലാഹലം തിരിച്ചടിയാകുന്ന കാഴ്ചയാണ് തൃക്കാക്കരയിൽ കണ്ടത്. മണ്ഡലത്തെ മനസ്സിലാക്കാതെ അമിത പ്രതീക്ഷ പുലർത്തിയെന്നും തോൽവി സി പി എം പരിശോധിക്കട്ടെ എന്നുമാണ് സി പി ഐയുടെ നിലപാട്.